Hallelujah. Praise God. God is good. All the time. All the time. God is good. God is good. Amen. Every time. All places. In every way. നല്ലവൻ വിശ്വസ്ത God is good and faithful. കഴിഞ്ഞ മൂന്ന് ദിവസം നിങ്ങളുടെ മധ്യ നിങ്ങളുടെ കൂടെ ഉപവാസ പ്രാർത്ഥനയിൽ ആയിരിപ്പാനും നിങ്ങളുടെ കൂടെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പാസ്റ്റർ എപ്പോൾ പറയുമ്പോൾ ഞങ്ങൾ ഡെയിലിയിലായിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പാസ്റ്റർ ആയിരുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് അബ്യൂസ് ചെയ്യുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പാസ്റ്റർ ഇല്ലായിരുന്നു, ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. അത് ഒരു ബൈ ചാൻസ് ഞാൻ പാസ്റ്റർ ആയിപ്പോയി. പക്ഷെ ഞാൻ പറയാറ് അദ്ദേഹം എന്റെ പാസ്റ്റർ ആയിരുന്നു. കാരണം എവിടെ പരിശുദ്ധാത്മാവ് ഉണ്ട് അവിടെ വലിയത് ചെറുത് ആരുമില്ല. ഫസ്റ്റ് കൊരിന്ത്യ 12 അധ്യായം 26 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന സഭയിൽ നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് ഇങ്ങനെ ആയിരിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങളുടെ മധ്യത്തിൽ ഹിന്ദി വേസലിക്കാൻ പ്രകാശനോ ഗീതോ സംഗീതോ അന്യഭാഷോ പ്രവചനോ സാരി സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഡൽഹിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ സഹോദരന്മാരുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ സഹോദരന്മാരാണ്. നമ്മളെല്ലാം സഹോദര സഹോദരിമാരാണ്. നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ കൺട്രോൾ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഓരോ മിഷനുകൾ നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഫ്യൂച്ചറിന്റെ മിനിസ്ട്രി എങ്ങനെ ആയിരിക്കും അത് കാണിക്കുന്നത്. ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഓരോ ചാപ്റ്ററും നമ്മൾ വായിക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിന്റെ ഓരോ സ്റ്റെപ്പ് നമ്മൾ കാണുകയാണ്. ലൂക്കാ സുവിശേഷം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ അവസാനം പുതിയ നിയമത്തിന്റെ ആരംഭമാണ് അവിടെ കാണുന്നത്. എങ്ങനെയാണ് ദൈവത്തെ ആരാധിച്ചത്. നമ്മൾ വായിക്കുന്നത് അവിടെ വേറെ ഒരു ദൈവദാസൻ ശിമോൻ പറയുന്ന ദൈവദാസൻ ദൈവത്തിന്റെ ആരാധിച്ചോണ്ടിരിക്കുകയാണ്. അവൻ മരിക്കാന് സമയത്ത് ദൈവത്തിന്റെ വചനം ആ ശിമോനു വേണ്ടി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവന് നീതിമാനുള്ളത് അവന്റെ ഭക്തന് പരിശുദ്ധാത്മാവ് അവന്റെ മേലിൽ ഉണ്ടായിരുന്നു. അവൻ പ്രായമായിട്ടുണ്ടെങ്കിൽ തന്നെ അവന്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദൈവമേ ഞങ്ങളുടെ യെരുശലേമിൽ സമാധാനം ആയിക്കണമേ. ദൈവമേ ഞങ്ങളുടെ രാജ്യത്തിൽ സമാധാനം ആയിക്കണമേ. അങ്ങനെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവന്റെ മേലിലായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ കൂടെ ഒരു പ്രോമിസ് ചെയ്തു. നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നീ യെരുശലേമിൽ ദൈവമേ ഞങ്ങളുടെ യെരുശലേം ഞാൻ പാർക്കുന്ന സ്ഥലത്തിൽ നീ സമാധാനം ആയിക്കണമേ. പരിശുദ്ധാത്മാവ് അവനോട് 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 പറഞ്ഞു നീ മരിക്കുന്ന മുമ്പേ യേശുവിനെ കാണു. നീ മരിക്കുന്ന മുമ്പേ നീ യേശുവിനെ കാണു. നീ അന്നുവരെ മരിക്കത്തില്ല. അവൻ ഇന്നുവരെ യേശുവിനെ കണ്ടിട്ടില്ല. അവൻ പ്രായമായി. ദൈവത്തിന്റെ വചനം അവന്റെ ഉള്ളിൽ വന്നു. പരിശുദ്ധാത്മാവ് അവന്റെ കൂടെ പ്രോമിസ് ചെയ്തു. അതുപോലെ സഭയെ ദൈവം
promise say there. God has promised this world. Pudhiya varshathil ningalkku pudhiya promise nalgirukkaru. God has given you promise. This year the divasangale international church aaki maati. The Lord will change the church to international church. Yesu parinittundengil adu cheyyum. The Lord said you do it. En thamasam undengil adu nammude vagiyaanu. It is long, it's because of us. Divasathe thamasikka adu cheyyadirikkathu. The Lord should do it quickly. Nammude vagiyaanu nammal vishwasichillengil nammal thamasichu pogum. We believe in delay. Nammal vishwasikkanam. Let us believe. Yaan ഈ വർഷം എന്റെ ചർച്ചിനെ ഇന്റർനാഷണൽ ആയിട്ട് കാണും. പുതിയ ജനങ്ങളില് ഈ സഭയില് രക്ഷിക്കപ്പെട്ട് വന്ന് നീ കാണും. ചുമപ്പായാൽ മഞ്ഞയാൽ ഏതോ കളറായാലും എനിക്ക് ഒരു ചുക്കുമില്ല. ദൈവം കാരണം ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഓർ വാക്ക് പോലും വല്ല പുലി ഒന്നും മാറത്തില്ല. Now Simon ready. Yan marikittilla. I will not die. Marikkina munbe. Before I die. Ente kartavane yan kaanu. I will see my Jesus. Pashe engane kaanu ada kartha parnittilla. But Jesus. Avan engane kaanu. How you will see Jesus here told him. Yesude roomu engane aayirikku. Jesus what a form. Avan thadiyana aayirikku. But he is going to be fat person. Prime aayirikku. He will be old. Avan kocha aayirikku. Illa young lad. Avan engane aayirikku. How he will be. Parishuddhatma parnittilla. What should I say? Pashe ada parnju. But he said marikkina munbe Yesu nikka. Before he died. Adu modal. Avan thadiyana aayirikku. പരിശുദ്ധാത്മാവിന്റെ മേളിലായിരുന്നു അവൻ കാത്തിരിക്കാൻ തുടങ്ങി. ദൈവസഭ ദൈവത്തിന്റെ ആലയിൽ അവർ താമസിക്കാൻ തുടങ്ങി. രാവിലെ മുതൽ വൈകിട്ട് വരെ അവൻ നോക്കുകയാണ്. പറഞ്ഞിട്ടുണ്ടല്ലോ നീ യേശുവിനെ ഇന്നുവരെ കാണുന്നില്ലെങ്കിൽ നീ മരിക്കത്തില്ല. നീ എവിടാ? എനിക്ക് 70 വയസ്സായി. എനിക്ക് നടക്കാമയ്യാ എന്ന് ഞാൻ ഭൂമിയിൽ മാറ്റപ്പെട്ടപ്പോ ദൈവാലയത്തിൽ വരുമ്പോൾ അവൻ ഉടനെ പറയും ഇതാ യേശു. എന്റെ അപ്പന്റെ പേര് അതാ ഞാൻ യേശു അല്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ ഹോപ്പ് ഉണ്ട്. പിന്നെ അവർ നോക്കാൻ തുടങ്ങി. Jesus 71 ആയി. I'm 71. കർത്താവിനെ നീ കാണാതെ ഞാൻ മരിക്കയില്ല. നീ എവിടാ? Where are you, Jesus? ആരെങ്കിൽ ദൈവമേ സ്തോത്രം. യേശുവിനെ കണ്ടല്ലോ. അദ്ദേഹം പറയും ഞാൻ യേശു അല്ല, എന്റെ പേര് മാത്യു തോമസ്. ഓ സോറി, മാത്യു മനാണ്. My name is not Jesus, my name is Matthew. സമയക്കെടുവേ. Forgive me. I've been a mistake. Jesus. For a long time. I want to see you. You promised me. You promised me. എന്നു വരെ. അതോ യേശു നീ കാണുന്നില്ലെങ്കിൽ. അതോ നീ മരിക്കത്തില്ല. You don't die. അവൻ അവർ പല പല തടിയന്മാരെ നീളമുള്ള ആളെ എല്ലാവരും നോക്കി. And so many fat people I told people. പക്ഷേ അവരുടെ ബുദ്ധിയിൽ ഒരു കേറാതെ വഴിയിലാണ് ദൈവം പ്രവർത്തിച്ചത്. And Lord walked the way which nobody can comprehend. അവൻ വലിയ ആളുകളെ നോക്കുമ്പോൾ. And they looking around. ാണ് ദൈവമക്ക് വേണ്ടി പ്രവർത്തിച്ചത്. Jesus yende kangala yan ninne kaanu. My eyes and see you. Mumbe ninne kaanunu. I before God see you. Yesuvinte samadhanam yan kaanunu. I see the peace of Jerusalem. Alavi rajyathinte samadhanam yan kaanunu. I see the peace of Kathave yenge samadhanavodu parney aikkanave. God set me away peacefully. Hallelujah. Amen. Hallelujah. 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 Praise the Lord. Emmanuel Pentecost Church of God 2013 നിങ്ങളിലാണ്. 2013 is for you. Emmanuel Pentecost Church. യേശു ക്രിസ്തുണ്ടേ വെല്ലുവിളി പ്രവർത്തികൾ കാണും. Hallelujah. Great works of Jesus.
Christ. Hallelujah. അവിടെ നീളം പൊക്കം നിങ്ങളുടെ മനസ്സിലായിരിക്കും, പക്ഷേ കർത്താവിന്റെ പ്രവൃത്തി വേറെ വിധത്തിലായിരിക്കും. വലിയത് ചെറുതവനാണെന്ന് നോക്കുന്നത്. ഇന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, വാച്ചോട് പറയണ യോശുവയുടെ പോലെ നിൽക്കുക എന്ന് പറയുന്ന പ്രസംഗം നീ തീരുന്നില്ല. പക്ഷെ ഞാൻ നിർത്തിയില്ലെങ്കിലും പാസ്റ്റർ വന്നിട്ട് എന്നെ നിർത്തിപ്പിക്കും. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കാം. ലൂക്കാസ് സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വാക്യം വരെ നമ്മൾ വായിക്കും. May the Lord bless us with his word. Then came the day of unleavened bread, where the Passover must be healed. And he said, Peter and John, saying, Go and prepare the Passover for us, that we may eat. So they said to him, Where do you want us to prepare? And he said to them, Behold, when you have entered the city, a man will meet you carrying a pitcher of water. Follow him into the house where he enters. Then you shall say to the master of the house, The teacher says to you, Where is the guest room? But I may eat the Passover with my disciples. Then he will show you a large furnished upper room. There make ready. So they went and found it just as he had said to them. And they prepared the Passover. Thank you. God bless you. കർത്താവ് ഈ വചനത്താൽ നമ്മെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. The Lord bless us with the reading of this word. കുറച്ച് മുമ്പേ നമ്മൾ ദൈവത്തിന്റെ മേശയിൽ നമ്മൾ എല്ലാവരും പങ്കെടുത്തു. And a few moments ago we partook in the Lord's table. കർത്താവിനെ ഓർത്തു, കർത്താവേ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു ജീവിച്ചു മൂന്നാം ദിവസം ദൈവത്തിന്റെ മേശ നമുക്ക് വേണ്ടി ഒരു പുതിയ ജോലി തരികയാണ്. കർത്താവ് ഇന്ന് വരെ വന്നിട്ടില്ല, ഇന്ന് വരെ ഒത്തിരി ആളുകൾ ഈ ദേശത്തിൽ രക്ഷിക്കപ്പെടാൻ വേണ്ടിയുണ്ട്. മുമ്പെയാണ് യേശു ക്രിസ്തു സ്ഥാപിച്ചത്. And the Lord established the Lord's table before he died on the cross of Calvary. ഈ കർത്തമിച്ച സ്ഥാപിക്കുന്ന മുമ്പേ കർത്താവ് അവസാനത്തെ ഫസ കുഞ്ഞാടിന്റെ ഫസ ആഘോഷിച്ചു കഴിച്ചു. And before establishing the Lord's table, he did the last Passover. പക്ഷേ അത് ഒരു കർത്താവിന്റെ വീടിലായിരുന്നു, വീടിന്റെ മേലിലാണ് ഇത് ആഘോഷിച്ചത്. ആ ഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. മരിക്കുന്ന മുമ്പേ ശിഷ്യമാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോയി ഇന്ന് ഫസ എവിടെ കഴിക്കണം, എനിക്ക് വേണ്ടി ഒരു സ്ഥലം റെഡിയാക്കണം. കർത്താവോട് ചോദിക്കാൻ, കർത്താവ് ഞങ്ങൾ എവിടെ പോയി നിങ്ങൾക്ക് നമുക്ക് വേണ്ടി ഫസ ഒരുക്കണം. Master, where should we go and prepare the Passover? പിന്നെ യേശു ക്രിസ്തു പറഞ്ഞു, ഓക്കെ ഞാൻ പറയണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് സിറ്റിയിൽ പോകണം. നിങ്ങൾ സിറ്റിയിൽ കയറുമ്പോൾ ഒരു മനുഷ്യനെ നിങ്ങൾ കാണും, അവൻ തലയിൽ കോടം എന്താ വെള്ളം നിറച്ച് കോടമായിട്ട് പോകുമ്പോൾ അവന്റെ പുറകെ നിങ്ങൾ പോകണം. And the Lord said, when you go to the city, you will be see a man walking with a pitcher of water on his head. Just follow him. And wherever he enters that house, ask the master of the house, our master needs this room, can you give it to us? And like that, you will get the house. In the yana, karam, ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വെള്ളം ചുമന്ന് തലയിൽ ചുമന്ന് പോകുന്ന മനുഷ്യന് വേണ്ടിയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആ മനുഷ്യന് വേണ്ടി നമ്മൾ ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ പല പ്രാവശ്യം ഈ മനുഷ്യന് വേണ്ടി നമ്മൾ ഒന്നും നോക്കാറില്ല, ചിന്തിക്കാറില്ല, ഒന്നും നിസ്സാരമായിട്ട് തള്ളികളിൽ പോകും. നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിന്റെ വേല ചെയ്യുന്ന വേണ്ടി വേലി പാസ്റ്റർമാർക്ക് ഒക്കത്തോലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ നോക്കാറില്ല. യേശു ക്രിസ്തുവിന്റെ സഭയിൽ
പാസ്റ്റർമാർക്ക് ശുശ്രൂഷ മാത്രമല്ല യങ്സ്റ്റർ മാത്രം എല്ലാവർക്കും ഓരോരോ ശുശ്രൂഷയുണ്ട് The church of God only the pastors but everyone has a ministry യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ആ മനുഷ്യരുടെ പുറകെ പോകണം And Jesus told his disciples you need to go after that man ചിലപ്പോൾ ആ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ യേശു ക്രിസ്തു ശിഷ്യമാക്കുന്ന ദൃശ്യമായി കാണും And the disciples will be mad when Christ told them to do that കർത്താവേ ഞങ്ങൾ നിന്റെ ശിഷ്യന്മാരാണ് Christ bear his disciples ഇത് ചെയ്യാതെന്ത് കാര്യമുണ്ട് Is there anything we cannot do ഇന്ന് വരെ നീ എന്തോ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് And what we told us we did that ഞങ്ങളോട് നേരെ പറ And tell us straight ഞങ്ങൾ നേരെ ആ വീട്ടിൽ പോകും And go to straight to the house വീട്ടുകാരോട് പറയും And we talk to the person ഞങ്ങളെ നിങ്ങളെ മേൽത്തെ മുറി ആവശ്യമുണ്ട് Our pastor needs upper room ഉടനെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടും And then we will get ministry കർത്താവിനെ അറിയാതെ കിട്ടത്തില്ല But the Lord knows he will not get it വിചാരിക്കുക Just imagine ഞാൻ എൻ്റെ ഭാര്യ രാജമ എന്ന രാവിലെ ഹോസ്റ്റലിൽ ആദ്യമായിട്ട് പറയുകയാണ് That myself and my wife Pastor Matthew coming to speak for the first time എങ്ങനെയല്ലെങ്കിൽ എനിക്ക് പാസ്റ്റർ മാത്യുവിന്റെ അഡ്രസ് കിട്ടി And somehow we got Pastor Matthew's address തമ്മിൽ തമ്മിൽ ഞങ്ങൾ അറിയില്ല We don't know what each other വീട്ടിലേ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു And the suitcase I got his house bell അടിച്ചു I rang the bell Pastor പുറത്തു വന്നു Pastor came out എന്ന വേണം Now what do you want Who are you സാറേ എന്റെ പേര് സുഭാഷ് ആണ് ഇതാ എന്റെ ഭാര്യ രാജമ്മ ഞങ്ങൾ വിസിറ്റിംഗ് ആയിട്ട് ഇവിടെ വന്നത് ഞങ്ങൾക്ക് താമസിക്കുന്ന സ്ഥലമില്ല ആരും അറിയില്ല ഞങ്ങൾക്ക് 15 ദിവസം ഇവിടെ താമസിക്കാൻ നിങ്ങളുടെ വീട് തരാമോ പക്ഷേ മൈ നെയിം ഈസ് സുഭാഷ് ഐ ആം രാജമ്മ യു കാൻ സീ വി ഹാവ് എ പ്ലേസ് ടു ലിവ് വിൽ യു ഗിവ് അസ് എ ഹൗസ് ടു ലിവ് ഇൻ പക്ഷേ വന്നാൽ അറിയില്ല നമ്മൾ എനിക്ക് മനസ്സൊപ്പനൊക്കെ ആരും വന്നാൽ പക്ഷേ വാസ്തവമായിട്ട് പറ നോ ക്യാൻ യു നോ നോ ആരെങ്കിലും തരുവാ ഞങ്ങൾക്ക് വീട് താമസിക്കാൻ ഈ 31 പോവാ തരുവാണെങ്കിൽ ഇനി ഒരു മാസം ഇവിടെ താമസിക്കാം പക്ഷേ മിക്കവാറും ആളുകളുടെ എന്തോ അറിയപ്പെട്ട ആളിനെ ആരും വീട് കൊടുക്കാറില്ല നേരെ വീട്ടുകാരോട് ചോദിച്ചാൽ ആ വീട് പക്ഷേ വീട് വേണം യേശു ക്രിസ്തു ശിഷ്യമാർക്ക് ആ മനുഷ്യന്റെ പുറകെ അയച്ചത് ഈ മനുഷ്യന്റെ പേര് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 10 അധ്യായത്തിൽ ഇവിടെ ഇവിടെ പേരൊന്നും എഴുതിയിട്ടില്ല സഹോദരി കർത്താവിനെ നിന്നെ അറിയാം അതുകൊണ്ടാണ് കർത്താവ് ഈ പള്ളിയിൽ സഹോദരി പള്ളിയാ പറഞ്ഞത് ഈ പള്ളിയിലാണ് ദൈവം കൊണ്ടുവന്നത് കർത്താവിനെ അറിയാം The Lord knows you. മോളുടെ കാര്യം എന്റെ മോളുടെ എന്തോ കാര്യമുണ്ട് And what the problem of our daughter is. ആവശ്യമുണ്ട് What the need is. നമ്മുടെ പേര് ആർക്കി അറിയില്ലെങ്കിൽ കർത്താവിനെ നമ്മുടെ പേര് അറിയാം Nobody knows the name. The Lord knows the name. നമ്മുടെ ആരും അറിയില്ലെങ്കിൽ കർത്താവിനെ മാത്രമേ അറിയാം Nobody knows nobody knows man. The Lord knows it. ആണ് ഈ തലയിൽ വെള്ളം ചുമന്ന പോകുന്ന മനുഷ്യനെയാണ് യേശു ക്രിസ്തു ഇന്ന് വെല്ല ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ചൂസ് ചെയ്തത് When the Lord chooses man carrying a pitcher of water here for a great ministry. ഒന്നാമത്തെ ഇവൻ ജോലി ചെയ്യുന്ന മനുഷ്യൻ ആയിരുന്നു Number one, he was a person who works. He kaam karne wala vyakti. He was a person who works. Kartav ettu anuga ishtapadna vyakti aarengil undengil joli cheynaalayi. The person that the Lord likes the most is a person who does a job. Vedu pusathil nammal vaikkunnathu madiyar maare devam orkil anugrahikkathilla. Bible says the Lord never bless a lazy person. Innu ningal churchil varada innale night duty cheyidittu vannittundengil oh innu yan churchil pothilla kartave yan shidichirikkana kartave ini ivide anugrahikkaname ini yan oranga pogiyana. ഉറങ്ങിക്കോ ഇന്ന് പകൽക്കാരോ ഒരു ചുക്ക് പോലും കിട്ടാൻ പ്രവാദിയാണ് പ്രവാദിയാണ്
നമ്മൾ ദൈവത്തിന്റെ ആലയം വരുമ്പോൾ നമുക്ക് എന്തെല്ലാം ഒരു ജോലി ആയിരിക്കണം. കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ജോലി ആയിരിക്കണം. മധ്യത്തിൽ പ്രവാചകന്മാർ പ്രവചിക്കണം. മധ്യത്തിൽ സങ്കീർത്തനമായിരിക്കണം. മധ്യത്തിൽ പുതിയ പാട്ട് പാടുന്ന ജനങ്ങളായിരിക്കണം. പറയാൻ വേണ്ടി ആളുകളായിരിക്കണം. പ്രയാസപ്പെട്ട എന്തെ സാക്ഷി പറയുമ്പോൾ വേറെ സ്ഥലത്ത് ഒരാൾ എഴുന്നേറ്റ് അവിടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂട്ടമായിരിക്കണം. The Lord likes the people who are going to do some work. മനുഷ്യ ജോലി എന്തുവാണ്? വെള്ളം കോരി സപ്ലൈ ചെയ്യുന്ന ജോലിയാണ്. And what is his job? To supply water. നമ്മൾ ബൈബിൾ വായിക്കുകയാണെങ്കിൽ വെള്ളം കോരി സപ്ലൈ ചെയ്യുന്ന ജോലി പറഞ്ഞാൽ യഹൂദന്മാരുടെ മധ്യത്തിൽ പുരുഷന്മാർ ചെയ്യാറില്ല. If you read the Bible, you know, among the Jews, they will not carry water in their hands to supply the water. കോരി സപ്ലൈ ചെയ്യുന്ന അത് സഹോദരിമാരുടെ ജോലിയാണ്. And normally the women carry the water. ആളുകൾ മേയ്ക്കാം, കൃഷി ചെയ്യാം, അടിക്കാം, എന്താ എന്താ ചെയ്യാം, പക്ഷേ വെള്ളം കോരി ആഹാ അത് കൊച്ചു ജോലിയാണ്. മനുഷ്യന് വേറെ ജോലി ഇതാ ഇല്ലാതിരിക്കുമ്പോൾ ഇവന്റെ ഫാമിലി ഇവനെ പോറ്റുന്നല്ലോ, ഇവന്റെ ഭാര്യയുടെ കുടുംബത്തിന്റെ കാര്യം നോക്കണല്ലോ, അതൊക്കെ വേണ്ടിയാണ് ഇവൻ വെള്ളം കോരി സപ്ലൈ ചെയ്ത് പണം സമ്പാദിച്ച് അവിടെ ഫാമിലി നടത്തുന്ന ഒരാളാണ്. രണ്ടാമത്തെ ഇവൻ സമയം പാലിക്കുന്ന ഒരു മനുഷ്യൻ. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ സിറ്റിയിൽ ചെല്ലുമ്പോൾ ഒരു മനുഷ്യരുടെ പുറകെ പോകണം. ഈ കാര്യം ശിഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അവർ ചിന്തിക്കുന്നത് എങ്ങനെ കൂടാതെ വരെ ആരും ജോലി ചെയ്യാനാണ്. വിചാരിക്കുക, അവിടുന്ന് സിറ്റിയുടെ ഗേറ്റ് വരെ പോകുന്ന പത്ത് മിനിറ്റിന്റെ ചിലപ്പോൾ യാത്ര കാണും. പക്ഷേ ഇവർ പത്ത് മിനിറ്റ് എടുക്കാതെ, ഇവർക്ക് ഇഷ്ടമില്ലാത്ത ജോലി ആയതുകൊണ്ട് പത്ത് മിനിറ്റിന്റെ സ്ഥാനത്തിൽ ഇവർ 30 മിനിറ്റ് എടുത്തിട്ടുണ്ട്. പത്രസ് യോനോട് പറഞ്ഞു കടം. പത്രസ് പേരോട് ജോൺ ഗതി വന്നോട്. What a faith we have. എന്തോ യേശു ആ മനുഷ്യരെ പുറകെ ആകാം. Why did she go to Korea? ചലോ യാർ, let's go. ഫാസ് കാമേ ആജ്കാ. Let's go. ഹം സീദേ ജാ സിത്തേ യേശു പത്രനെ ക്യാ 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 ബോൽതാ. He was saying, why did Jesus tell all these things? അങ്ങനെ പതുക്കെ സംസാരിച്ചപ്പോൾ 10 മിനിറ്റിന്റെ യാത്ര ഇവർ 30 മിനിറ്റ് എടുത്ത് കാണും. As talking to each other, they have taken 30 minutes instead of 10 minutes. പക്ഷേ കർത്താവിനെ അറിയാം. But the Lord knows. എന്റെ ശിഷ്യന്മാർ ലേറ്റ് ആണെങ്കിൽ, if my disciples are late, ആ മനുഷ്യൻ സൂക്ഷ്മം പത്തരയ്ക്ക് അവിടുന്ന് ക്രോസ് ചെയ്യും. But that person will cross the area at sharp 9:30. സമയം നമ്മുടെ കൈയിലൊക്കിൽ പിടിക്കാൻ ഒക്കത്തില്ല. You can never have time in a hand. സമയം ദൈവത്തിന്റെ ദാനമാണ്. And time is a gift of God. 2013 നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. This is 30 in a life. 20 this 31st ഇപ്പോ പോയതേ ഉള്ളൂ. And 30 was just passed away. ആൾക്കാരുടെ സാക്ഷി എന്തു ആയിരിക്കും നിങ്ങൾക്ക് അറിയാം. And you want the testimony of most people. അവരെ എന്റെ കൈയായി കണ്ട, എന്റെ കൈയിൽ 2012 തന്നു, എനിക്ക് വേണ്ടി ഒത്തിരി കാര്യം ചെയ്യാൻ ഉണ്ടായിരുന്നു, പക്ഷെ കർത്താവ് ഒന്നും ചെയ്യാൻ ഒത്തില്ല. ഇനി 2013 ഞങ്ങളുടെ ജീവിതത്തിൽ തരുവാണെങ്കിൽ ഞങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാം. പക്ഷെ 2013 അത് തന്നെ ചെലവായിരിക്കും. നമ്മുടെ ജീവിതം മാറി മാറി പോകും. പാട്ട് പാടും കുഞ്ഞു. സമയത്തിന്റെ വാല്യൂ പറഞ്ഞാൽ उसके साथ पढ़ने वाले बच्चे तो अगली क्लास में चले गए, लेकिन ये पिछले क्लास में बैठा है, एक साल की वैल्यू क्या इस बच्चे से पूछा? ഒരു മാസം ജോലി ചെയ്തു സാലറി കിട്ടിയില്ല, അടുത്ത മാസം എങ്ങനെ ജീവിക്കും? ഒരു മാസത്തിന്റെ വാല്യൂ
മനുഷ്യരോട് ചോദിക്കുക, ask him what the value of money is. ഒരു ആഴ്ചയുടെ വാല്യൂ പറഞ്ഞാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ആ മനുഷ്യരോട് ചോദിക്കുക, ഒരു ആഴ്ചയുടെ വാല്യൂ എന്ത്? ആശുപത്രിയിലായിരിക്കുമ്പോൾ ഓരോ നിമിഷം പോലും പോകത്തില്ല. ദിവസത്തിന്റെ വാല്യൂ ആ മനുഷ്യനോട് ചോദിക്കുക, രാവിലെ മുതൽ വൈകിട്ട് വരെ സന്ധ്യ ഈവനിങ് വരെ ഒരു അപ്പം പോലും കഴിച്ചില്ല, മൊത്തം ദിവസം പട്ടിണിയാണ്. ഒരു ദിവസത്തിന്റെ വാല്യൂ എന്താണ്? ആ പട്ടിണി കിടക്കുന്ന മനുഷ്യനോട് നിമിഷത്തിന്റെ വാല്യൂ. ഞാൻ എന്റെ ഭാര്യയുമായിട്ട് കാർ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അവിടെ കടയുണ്ട്, അവിടെ നമുക്ക് ഒരു പപ്പടം വാങ്ങണം, ഒരു മിനിറ്റ് ട്രൺ ചെയ്യാം. ഞാൻ അങ്ങോട്ട് നോക്കി, ഓക്കെ, ഒരു നിമിഷം ഞാൻ അങ്ങനെ എന്റെ തല വെച്ചതോട് ഫ്രണ്ടിൽ വന്നിട്ട് ഉടനെ ആക്സിഡന്റ്. I looked at the right side. In one moment, a car came and hit us, and we'll all be dead. Or a nimishamunde value unda, or second inde value unda, or minute inde value unda, or divasam or minute inde value unda. And every second, minute, and hour has a value. Devathane makale namakku arithilla eda samayathil namm kannu neeyode ivide prarthikkumbol adha sthalathilana aathmagal rakshikkapadondirikkunnu. And if you know when you pray in tears over here, in the other side, this is so sincere. Devathman ningalode endo parayunu adha free aayittu cheyyanam. And what the Lord tells you, also tells you, നമ്മുടെ നാട്ടിലാണെങ്കിൽ വലിയ വലിയ ജോലി ചെയ്യുന്ന ആളുകളുടെ മേലിൽ ആളുകൾ വിശ്വസിക്കും, പക്ഷെ കൊച്ചു കൊച്ചു ജോലി ചെയ്യുന്നുണ്ട് ആളുകളുടെ മേലെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ബാങ്കിലാണെങ്കിൽ കാഷ്യർ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈവനിങ് വരെ lakhs of lakhs rupees count cheyum, 1000 rupees angottu ingottu mariyar aaru aa cashier-ude melil avishwasthata kaanikkittilla. And the cashier will go for more evening and he has hundreds of thousands of money, even though this is short, nobody will blame him for that. Avan cash and count cheyyunna samayathil, but while is counting the cash, aa bankil joli cheyyunna or PO avade vandittu ingane nokkiyal odne നിന്നാൽ ചിലപ്പോൾ ഇങ്ങനെ ശ്വാസം എടുത്ത മൊത്തം കാശ് മണി. But the cashier thinks that the fruit comes over here and breathes inside, you get all the money with him. ഈ ജോലി ഈ വെള്ളം കോരുന്ന മനുഷ്യന് വേണ്ടി. And the person scanning the pitch of water. ആദ്യമായിട്ട് ഈ വീട്ടിൽ ജോലി ചെയ്യുന്നത് തുടങ്ങി മുതൽ. And the father time he started working in this house. ആളുകള് ഈ വീട്ടുകാരോട് പറഞ്ഞു കാണും. And the people told this person in the house. സാറേ, ഈ നിങ്ങളുടെ വെള്ളം കോരി തരുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. And the person cares water for you. നല്ലതാണ് വെള്ളം സമയത്ത് സപ്ലൈ ചെയ്യും. It's good to supply water on time. ഇവൻ വരുന്നത് വെള്ളമായിട്ടായിരിക്കും. But if it be coming with water, പക്ഷെ പോകുന്ന ഇവന്റെ പാത്രം ഖാലിയായിരിക്കും. But when he goes, his pitcher will be empty. തിരിച്ചു പോകുമ്പോൾ, when he goes back, നിങ്ങൾ നോക്കണം. You should search. നിങ്ങളുടെ അടുക്കളയിൽ അവൻ വെള്ളം ഖാലിയാക്കിയ ശേഷം ചിലപ്പോൾ നിങ്ങളുടെ അടുക്കളയിൽ ഇരിക്കുന്ന പഞ്ചസാരയും ഉപ്പും ഡാലും ചീനിയും എന്താ സാധനം ആ പാത്രം അകത്ത് വെച്ചിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല. But if he after he empties the pitcher of water in the kitchen, you don't know if he goes back into the pitcher with some dal, sugar or salt. പല പ്രാവശ്യം ഇവന്റെ യജമാനൻ ഇവന്റെ കുടം തിരിച്ചു പോകുമ്പോൾ നോക്കിക്കാണും. Many times the master may have checked this empty pitcher. നോക്കുമ്പോൾ അവന്റെ പാത്രം empty ഖാലിയാണ്. And every time the pitcher is empty. ദൈവമക്കളെ വിശ്വസ്ത പാലിക്കുന്നതിനു വേണ്ടി, വിശ്വസ്തയുള്ള പേർ കിട്ടുന്നതിനു വേണ്ടി ചിലപ്പോൾ നമുക്ക് മൊത്തം ജീവിതം ചെലവാക്കുന്നതിനു വേണ്ടി ാണ് ഉപ്പിന്റെ ജോലിയാണ്. ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കും. If you eat salt, you will drink water. നിങ്ങൾ ഉപ്പ്
ഉപ്പാണ് നിങ്ങൾ വെള്ളമല്ല. യു ആർ സോൾഡ് ഇൻ യുവർ വാട്ടർ. നിങ്ങൾ ഉപ്പായിട്ട് സാക്ഷ്യമായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം വാച്ച് ചെയ്തിട്ട് വേണം ആളുകൾ യേശു ക്രിസ്തുവിനെ അറിയാമെന്ന്. People should watch your life and see the salt of life and they should know Christ. എന്റെ ഭാര്യ സാക്ഷി പറഞ്ഞല്ലോ, ആരും അവന്റെ അടുത്ത് അവളുടെ അടുത്ത് സുവിശേഷം പറഞ്ഞിട്ടില്ല, പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന വിശ്വാസികളുടെ ജീവിതം കണ്ടിട്ടാണ് അവൾ വിശ്വാസത്തിൽ വന്നത്. And what does she find? Nobody shared the gospel with her, but she saw the life of the believers in the school and that's how she came to the faith. ജോലി സ്ഥലത്തിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ലൈഫ് ലാക്ക്, നിങ്ങളുടെ ജീവിതം ആളുകൾ കാണുന്നുണ്ട്, കേട്ടോ മനസ്സിലാകണം, നിങ്ങളുടെ ജീവിതം ആളുകൾ കണ്ടോണ്ടിരിക്കുകയാണ്. Even though you don't share the gospel, people are watching your life is a letter to them. അറിയാതെ ആളുകളെ നിങ്ങൾ ഫോളോ ചെയ്യും. Other knowing people follow you. Hallelujah. Praise the Lord. ഇവനെ ഈ കൊടുമായിട്ട് പോവുകയാണ്. He's going to the preacher. പോവുകയാണ്. He's going. ഒരേ ശിഷ്യന്മാരുണ്ട്. അത് പിയാതെ ഡിസൈപ്പിൾ. ഇവനെ അറിയത്തില്ല. They don't know him. ഇവൻ ആ വീട്ടിൽ ചെന്നു. Even the house. വെള്ളം എന്തോ കോരി വെള്ളം. I report the water there. അവന്റെ വീട്ടിൽ ഇന്ന് ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, ഗസ്റ്റുകൾ എവിടെ വീട്ടിൽ വന്നു കാണും. അവന്റെ കൊച്ചു വീട്ടിലില്ലേ താമസിക്കുന്നത്, അവന് ഗസ്റ്റിന് വേണ്ടി ആഘോഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഞങ്ങളുടെ വീട് വേണം. എന്റെ അവിടെ നാണമായതുകൊണ്ട് നേരെ ചോദിക്കാൻ മടിയുണ്ട്, അതുകൊണ്ട് അവന്റെ ഫ്രണ്ട്സിനെയാണ് എന്റെ അടുത്ത് അയച്ചത്. പക്ഷേ വിലക്കാരൻ മാറിയിട്ടില്ല. വിശ്വസ്തത കാരണമാണ് യേശു ക്രിസ്തുവിനെ മേലത്തെ മാന്യം മുറിക്കിട്ടത്. അന്ന് വിശ്വാസി ആണോ ഇല്ലയോ അറിയത്തില്ല. ഞാൻ വിശ്വസിക്കാണ്. പെന്തക്കോസ്ത് ദിവസത്തിൽ ശുദ്ധാത്മാവ് മേലിൽ വരുമ്പോൾ സുവിശേഷം പറഞ്ഞു, അന്ന് 3000 പേര് രക്ഷിക്കപ്പെട്ടു, 3000 പേരിൽ ഈ ആളായിരിക്കും. അതുകൊണ്ടാണ് ശുദ്ധാത്മാവ് അവന്റെ ചെയ്ത ജോലി ഇവിടെ എഴുതിയിരിക്കുന്നത്. കാര്യങ്ങൾ ചിലപ്പോൾ ആരും അറിയത്തില്ലെങ്കിൽ സ്വന്തം കൈയാൽ നിന്റെ ഓരോ ജോലി ചെയ്യുന്ന അവന് എന്തോ ജോലി ചെയ്യുന്ന ആളായിരുന്നു. നമ്മൾ എത്ര കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്, പാലിക്കുന്ന ആളാണ്, നമ്മൾ ടൈറ്റ് കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ സമയത്തിന്റെ ടൈറ്റ് എന്ത് ഇത്ര കൊടുക്കുന്നത്? രക്ഷിക്കപ്പെട്ട മുതൽ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഓരോ പ്രോമിസ് ഞാൻ എന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ഒരാളോട് ഗോസ്പെൽ പറയുന്നില്ലെങ്കിൽ ഞാൻ ആഹാരം കഴിക്കത്തില്ല. ദൈവം എനിക്ക് അതേക്കാൾ കൂടുതലാണ്. നിങ്ങളുടെ മനസ്സ് തീരുമാനിക്കുക, കർത്താവേ ഈ ചർച്ച് ഇന്റർനാഷണൽ ആകണമെന്ന് ദൈവം പറഞ്ഞു. പക്ഷേ ആരെ ജോലി ചെയ്യും? The Lord said, I'll make this church an international church, but who do the work? Who's going to spend time for the church? Who's going to spend time for the church? The Lord looking at you. The Lord looking at you. The Simon is getting the time. The man is getting the time. The 2034. Yours. 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 Hallelujah. Yours. Amen. This year, you will be a new one. 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 ഈ ആശീർവാദം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ജയ്പൂർ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ്. ബ്ലസ് ദി ന്യൂ സോഴ്സ് ഫ്രം മീ അറ്റ് ദി വർക്ക് ഓഫ് ജയ്പൂർ. ഗോഡ് ബ്ലസ് ഓൾ ഓഫ് അസ്.